by these ideologies. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നതെന്ന് വടകരയിലെ ആർ എം പി സ്ഥാനാർത്ഥി കെ കെ രമ. രാഹുൽ ഗാന്ധിയുടെ പിന്തുണ വലിയ ഊർജം നൽകുന്നു. ചന്ദ്രശേഖരനോടുള്ള ഭയം കൊണ്ടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ പേരുപോലും പറയാത്തതെന്നും കെ കെ രമ. പ്രചരണം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു, എന്താണ് ഒരു ആത്മവിശ്വാസ ഘട്ടം? പൂർണ്ണ 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് നീങ്ങുന്നത്. നല്ല വിജയപ്രതീക്ഷയുണ്ട്. വലിയ പിന്തുണയാണ് എല്ലാ ഭാഗത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പര്യടനവുമായി ബന്ധപ്പെട്ട് വിവിധ മണ്ഡലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ചെന്നപ്പോൾ മണ്ഡലത്തിന്റെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്കുള്ള പിന്തുണ എല്ലാ വിഭാഗം ജനങ്ങളുടെ അടുത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ റെസ്പോൺസ് തന്നെയാണ് ആത്മവിശ്വാസം, അതുപോലെ കണക്കുകളുടെ ആത്മവിശ്വാസം. ആളുകളുടെ റെസ്പോൺസും ആത്മവിശ്വാസമാണ്. പിന്നെ യു ഡി എഫ് എന്ന വലിയ സംഘടനയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ആ പിന്തുണയും വലിയ തോതിൽ ആത്മവിശ്വാസം കൂട്ടുന്നതാണ്. പൂർണ്ണമായിട്ടും എല്ലാ വിഭാഗത്തും, യു ഡി എഫ് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും പിന്തുണ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. നമ്മൾ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് രമേശ് പറഞ്ഞു ചന്ദ്രശേഖരന്റെ ശബ്ദം നിയമസഭയിൽ ഉണ്ടാവുന്നുള്ള ആ ഒരു മുദ്രാവാക്യം വടകര ഏറ്റെടുത്തു. തീർച്ചയായിട്ടും വടകര ഏറ്റെടുത്തു. കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്തതിലപ്പുറത്തേക്കാണ് ഈ സഖാവ് ഡി പിയുടെ കൊലപാതകം ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിൽ അത് ശക്തമായിട്ട് അതിന്റെ പ്രതിഷേധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. 9 വർഷം കഴിഞ്ഞിട്ടും ഒട്ടും അതിനൊരു കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് ചേട്ടൻ അത് വീണ്ടും വീണ്ടും പറയുന്ന ഒരു ഇതിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ അത് അത്ര മാത്രം അവരെ മുറിവേൽപ്പിച്ചൊരു സംഭവമാണ്. അതിന്റെ പ്രതിഷേധം ആളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ, സ്ത്രീ വോട്ടർമാരുടെ മനസ്സിൽ നിന്ന് ഒരു തരത്തിൽ അത് മായ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. വടകരയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ആർ എം പിയുടെ രൂപീകരണത്തിന് ശേഷം ഈ ഒഞ്ചിയം മേഖലയിൽ ആർ എം പിയുടെ ശക്തി കേന്ദ്രവും വടകര മുനിസിപ്പാലിറ്റി ഭാഗങ്ങളിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ്. മുനിസിപ്പാലിറ്റി ഭാഗങ്ങളിൽ എന്താണ് ലഭിക്കുന്ന ഒരു പ്രതികരണം? അല്ല, ഞങ്ങൾ ഇന്നലെ പര്യടനം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു. പക്ഷെ അവിടെ ഞാൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്കുള്ള സ്വീകരണമാണ് ലഭിച്ചത്. നമ്മൾ സ്വീകരണം എത്ര, വീടുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വന്നിട്ട് നമുക്ക് പിന്നെ കൈതരുന്നതും നമ്മളെ സ്വീകരിക്കുന്നതും കാഴ്ച അവരുടെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കണ്ടു എന്നുള്ളതാണ്. ഇത്രമധികം പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയുണ്ട്. പി ജയരാജന്റെ